Next. Your name is Saina. Okay, Anandu. The program producer Pratish. That's the console. Sir. Sir, contestant, ano? Ade. Kutti padam ano? Pandi nangalda college le sir Malayalam group song padi pekiya mandichundaru. Ha, yani samayalo pavarde samayangalam endi. Hello. Ivide indu panjara adikka daagathe illa. Alla, enikku ivide aarum parichayam illa. Ee program producer Pradeeshinte friend ah. Do. Asi. Adutaalu. Uyare. അനീഷേ സർ, ഇത് ഉയരെ അല്ല, ഉയരെയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കുന്നത്. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കുന്നത്. സോറി പ്രതീഷ്. യെസ്, പ്രതീഷാണ്. ആ, ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാണ്. ആ, ഒരു കൃഷ്ണനുണ്ണി. അതെ അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ, ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രതീഷ് സാറ് ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എടോ, ജസ്റ്റ് ഒന്ന് താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഈ ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഉരുളാണ്. അപ്പൊ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് തന്നെ വിളിപ്പിച്ചാ പട റെഡിയല്ലേ? അടുത്തന്നെ വിളിക്കാം. എന്താ കുട്ടിയുടെ പേര്? ശ്രീരഞ്ജിനി. സീനിയർ സിംഗേഴ്സിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആരാണ്? വാണി ജയറാമിന്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. വാണിയമ്മയുടെ ഏത് പാട്ടാ ശ്രീരഞ്ജിനി എന്ന് പാടുന്നത്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, എന്നാലും ഒരു സോങ് ട്രൈ ചെയ്യാം സർ. ആ, തുടങ്ങിക്കോളൂ. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീതികളിൽ ചന്ദ്രിക വെച്ച് ഒരു പാട്ട് തുടങ്ങിക്കോളൂ. പൊന്നിൽ കുളി ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമാ പ്രിയ തോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ. എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായിരുന്നതേ ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടികളാ, രുക്കുവേളത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസ് ആകാനുള്ള പച്ചക്കൊടി. എനിക്ക് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത്, ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആവട്ടടാ, ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മെല്ലം നടന്നു. ആ അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നേ. അങ്ങേരുടെ കൂടെ നടന്നിട്ട് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ. നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, എൻ്റെ സമയം തെളിയാതിരുന്ന് ഇപ്പോൾ സാറിൻ്റെ കുഴപ്പമായോ? എടുപിടിയിൽ നിന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയാലോ? അത് ശരിയല്ല. പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ്സായതുള്ളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ജോലി ഉള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ,